പൗരത്വ നിയമ ഭേദഗതി നടപടികൾ സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി. സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടിനനുസരിച്ച് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പൗരത്വ നിയമത്തിന് കീഴിലുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത സാഹചര്യത്തിലാണ് സുപ്രീംകോടതി മുഖേന തുടർ നിയമ നടപടിക്ക് സംസ്ഥാനം ഒരുങ്ങുന്നത്. വിവരങ്ങളുമായി വിനോദ് ചേരുകയാണ്. വിനോദ്, ഏത് തരത്തിലുള്ള തുടർ നടപടികൾക്കാണ് സംസ്ഥാനം ഒരുങ്ങുന്നത്? ശരിയാണ്, ഈ സംബന്ധിച്ച് പൗരത്വ ബിൽ അവതരിപ്പിച്ച നിമിഷം തന്നെ, അല്ലെങ്കിൽ ആ ബില്ലിന്റെ വിജ്ഞാപനം വന്നപ്പോൾ തന്നെ പിണറായി സർക്കാർ പുറപ്പെടുവിച്ച, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നൽകിയ ഒരു പ്രസ്താവനയാണ് ഈ പൗരത്വ ഭേദഗതി ബിൽ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്നുള്ള കാര്യം. അങ്ങനെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നില്ല, ഈ ബില്ലിന് ഞങ്ങൾ എതിരാണ് എന്ന് സമൂഹത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അങ്ങനെ വാക്കാൽ മാത്രമല്ല, നിയമപരമായും ഇതിനെ നേരിടും എന്നുള്ള ഒരു ചിത്രം നൽകാൻ വേണ്ടിയിട്ടാണ് ഇത് അക്കൗണ്ട് ജനറലിനെ തന്നെ ഈ നിയമപരമായ വശങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ആവശ്യമെങ്കിൽ സുപ്രീം കോടതിയിൽ തന്നെ ഇതിനെതിരായ ഒരു ഹർജി ഫയൽ ചെയ്യാൻ, സംസ്ഥാന സർക്കാരിന്റെ പണം മുടക്കി തന്നെ ഇത്തരത്തിലൊരു ഹർജി ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാന സർക്കാരിൽ ഇന്ന ഇക്കാര്യത്തിൽ ഇടപെടാനേ ആവില്ല എന്നുള്ളതാണ് നിയമപരമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇക്കാര്യം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം എം ഡി ആയിട്ടുള്ള ശശി തരൂർ തന്നെ തുറന്നു പറയുകയും ചെയ്തു, സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു റോളും ഇല്ല, ഇത് നടപ്പാക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്, വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത് എന്ന് കോൺഗ്രസുകാരനായിട്ടുള്ള ശശി തരൂർ പോലും പറയുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ഒരു നടപടിയും എടുക്കാൻ ആവില്ല. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ ന്യൂനപക്ഷ സംരക്ഷകർ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ പിണറായി സർക്കാർ കാട്ടുന്ന ദുരിതം പിടിച്ച ഒരു നടപടിയാണ്. അതിന്റെ പേരിലാണ് സംസ്ഥാനം സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുന്ന ഈ സംസ്ഥാനത്തെ പണം ഉപയോഗിച്ച് സുപ്രീം കോടതിയിലേക്ക് ഒരു റിട്ട് ഫയൽ ചെയ്യാം എന്നുള്ളൊരു തീരുമാനം കൈക്കൊള്ളുന്നത്. അതിനുവേണ്ടി അക്കൗണ്ട് ജനറലിനെ ചുമതലപ്പെടുത്തുകയാണ്. അത്തരത്തിലൊരു നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. കെ പി എസ് എം കെ വിനോദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.